തീർന്നോ? ആ എടോ, ഇതും കൂടി കഷ്ണിച്ചിട്ട്. അതെ, ഇത് മാടിന് തിന്നാനുള്ളതല്ല, മനുഷ്യ തിന്നാനുള്ളതാണ്. ഒന്നും കൂടി നുറുക്ക്. ഇരുപത്തഞ്ച് തേങ്ങ തിരുമിയിട്ട് ഇത്രേ ഉള്ളോ? ബാക്കി എവിടെ? കാലിനടിയിൽ എടുത്തിട്ടിരിക്കും. എടുക്കണോ കള്ള കോമരം? എനിക്ക് ലേശം കള്ളത്തരമുണ്ട് കേട്ടോ. എടോ പരിപ്പ് ചമേലിന് കാച്ചു മേടിച്ചിട്ട് ഉടനെ വായിക്കുന്നു. ഇത് മുഴുവൻ വായിച്ചിട്ട് താൻ പുതിയ നോവൽ എഴുതാൻ പോവാ? കഴിഞ്ഞ ലക്കത്തിൽ തുടങ്ങിയ പിരിമുറുക്കോ ഈ ലക്കം വായിച്ചില്ല, ശ്വാസം മുട്ടും. താൻ കഴിഞ്ഞ പാചകത്തിനെ എനിക്കൊരു ശ്വാസം മുട്ടലും പിരിമുറുക്കുമായിരുന്നു. ഈ പോക്ക് പോവാണെങ്കിലേ അവസാനം താൻ പട്ടിണി കിടന്ന് പിരിമുറി ചത്തുപോകും. വായനൊക്കെ നിർത്തി ഇതൊരു അടുപ്പ് തൊക്കിടും. പാചകത്തിന് കാശ് പിടിച്ചിട്ട് കളിക്കാൻ വന്നിരിക്കാം. കണ്ടിട്ട് കൊറേ നാളായല്ലോ. ഇരിക്കും. എന്തൊക്കെയുണ്ടെങ്കിലും വിശേഷങ്ങൾ? ആ കസരയുടെ സുധാരേട്ടനെയും തങ്കക്കൂട്ടിന്റെയും വിശേഷങ്ങൾ ഞാൻ അന്വേഷിച്ചറിയാറുണ്ട്. തങ്കക്കൂട്ടൻ നിങ്ങളുടെ വീട്ടിനടുത്ത് താമസം മാറിയില്ലേ? അവനീ മങ്കുർണി അടിച്ചാണല്ലോ രാത്രി. മങ്കുർണിയോ? തന്നി തന്നി പ്രഭയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരു പേടി. അവരുടെ പരിസരം അത്ര ശരിയല്ല, അതുകൊണ്ട് എന്റെ വീടിനടുത്ത് ഞാൻ ഉടനെ സെറ്റപ്പ് ചെയ്തു. അതേതായാലും നന്നായി. ഓട്ടത്തിനിടയ്ക്ക് ഞാൻ വന്നത് ഒരു പ്രധാന കാര്യം ചർച്ച ചെയ്യാനാണ്. എന്താ ജയശ്രീ പണി പോയോ? ഏ അതല്ല, പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, അല്പം വിശദമായിട്ട് സംസാരിക്കാം. അയ്യോ എനിക്ക് ഇവിടെ ഇത്തിരി പണിയൂടി ഉണ്ടല്ലോ. ഞാൻ കൂടെ സഹായം. വേണ്ട വേണ്ട കൃഷ്ണ, ഓ ആ പപ്പടം ഒന്ന് കാട്ടി വെച്ചേക്കെ, ഞാൻ പുറത്തുപോയിട്ട് ഇപ്പൊ വരാം. ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? ചായ. എടോ നായരെ, ആ മുനിസിപ്പാലിറ്റി ഇതുവഴി ഇങ്ങനെ പോകണുണ്ടോ? ആര്? തങ്കക്കൂട്ടനോ? ആ ഘട്ടം തന്നെ. ഇന്നലെ വൈകുന്നേരം ഇതുവഴി ഒഴുകി പോകുന്ന കണ്ടു, ഇന്നതുവരെ കണ്ടില്ല. എന്താ കാര്യം? 5000 രൂപ കടം വാങ്ങിച്ച് മാസം 3 ആയി, ഇപ്പൊ മുതലില്ല, പലിശയില്ല. 2 മാസത്തെ പറ്റി ഇവിടെ തരാനുണ്ട്. ഏതായാലും താ എനിക്ക് ചായ ഇരിക്കട്ടോ. 1000 പാദസോരങ്ങൾ ഇരുങ്ങി അമ്പലപ്പുഴ. എന്റെ ഭഗവതി ചായ. ഇത് അവൻ തന്നെയാണല്ലോ തങ്കക്കൂട്ടൻ. ആ സുനിയും പുറകിലുണ്ടല്ലോ. തങ്കക്കൂട്ട, തങ്കക്കൂട്ട, എന്തോ? ഞാൻ തങ്കക്കൂട്ടനല്ല. തങ്കക്കൂട്ട നിക്കണ അവിടെ. എന്താ ഏട്ടാ, എനിക്ക് കാശ് തരാനാ. വാ വാ വാ. തങ്കക്കൂട്ട വരുന്നാക്കി ഞാൻ കുറച്ച് കാശ് കൊടുക്കാണ്ട് അവർ ഗ്യാങ് ആയിട്ട് തല്ലാൻ അടിച്ചിടുന്നു. എന്റെ രക്ഷിക്കണം പ്ലീസ്. എടാ എന്റെ മുതലാളി കാശ് കടവ് വാങ്ങിച്ചിട്ട് മുഖവും മോടി മുങ്ങി നടക്കാണില്ലേ? എന്റെ കാശ് ഈ നിമിഷം കിട്ടിയില്ലെങ്കിൽ ഇവനെയും കൊല്ലും. വേണ്ട മുതലാളി, എവന്റെ പരിപ്പ് ഞാൻ ഇടിച്ചടക്കാം. ഷേപ്പ് മാറ്റും. നിങ്ങളെ നീ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? എന്റെ കയ്യിൽ നിന്ന് 5000 രൂപ വാങ്ങിച്ചു തിരിച്ചെന്നില്ല. തന്റെ 5000 രൂപയല്ലേ വാങ്ങിച്ചുള്ളൂ, എന്റെ 50000 രൂപയാണ് വാങ്ങിച്ചത്. 1 വർഷമായി ഇതുവരെ കണ്ടിട്ടില്ല. പലിശയും ചേർത്ത് 1 ലക്ഷം രൂപയായി. ഇവനെ നമ്മുടെ സങ്കേതത്തിൽ കൊണ്ട് ചോദ്യം ചെയ്യാൻ ശരിയാവും. വണ്ടി കേരള, വണ്ടി കേരള. അപ്പൊ എന്റെ കാശ് വാങ്ങി പമ്പ് വാങ്ങിച്ചോട്. ആ പമ്പിങ്ങിതാ നിന്റെ വയറ്റി പഴുപ്പാ. തനത് വെച്ചോ, ഇവൻ തരാനുള്ള കാശ് വരുമ്പോ താന് തിരിച്ചു കൊടുത്താൽ മതി. അതുവരെ താ ഓയിൽ അടിച്ചോ. എങ്ങോട്ടാ അളിയന്മാര് 3 പേരും കൂടെ? നിന്റെ അമ്മടെ നായര് അളിയന്മാരോ? എന്താ അളിയന്മാര്? നമ്മുടെ അർജുനൻ പിള്ളയുടെ 3 മരുമക്കളല്ലേ അവര്? എടാ എന്നെ ജൽപ്പിച്ചിട്ട് അവരെ പറ്റിച്ചറിഞ്ഞല്ലോ. വാങ്ങരുത് വാങ്ങരുത് വാങ്ങരുത്. കടം വാങ്ങാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ 8-ാം തീയതി ആയിരുന്നപ്പോഴേ ഈ ശമ്പളം കൊണ്ട് ഉന്തിരിട്ടേ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പഴത്തെ കാര്യം പറയണോ? ജയപ്രഭയുടെ മേക്കപ്പിനും ആഹാരത്തിനും വേണം ഈ കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതി. ദോഷം പറയരുതല്ലോ, എന്റെ ജയലക്ഷ്മിക്ക് മേക്കപ്പിലും ആഹാരത്തിലും ഒരു ഭ്രമവുമില്ല. അവളുടെ വീക്കിനെസ് സാരി സിനിമയാണ്. ഓ, ഇപ്പോഴത്തെ സിനിമാറ്റിക്കറ്റിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോ ഞാൻ കൊട്ടകെ കൊടുത്ത കാശ് കൊണ്ട് ചെറിയൊരു ഹോട്ടൽ തുടങ്ങാമായിരുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം? അവളുടെ അച്ഛൻ കല്യാണത്തിന് കൊടുത്ത ആഭരണങ്ങൾ മുഴുവൻ ബാങ്കിൽ നിന്ന് കണക്ക് പഠിക്കുക. ആ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് 3 പേർക്കും ധാരാളം കടങ്ങളുണ്ട്, ശരിയല്ലേ? ശരിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ വരുമാനം വെച്ച് ഈ കടങ്ങളൊന്നും അത്ര പെട്ടെന്ന് വീട്ടാൻ പറ്റില്ല, അതും ശരിയല്ലേ? വളരെ ശരിയാണ്. അതുകൊണ്ട് നമ്മുടെ തൊഴിൽ അഭിവൃദ്ധിപ്പെടുത്തണം. സുധാകരേട്ടൻ അവിടെ ഇവിടെയൊക്കെ പോയി കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കുന്നതിനേക്കാൾ സ്വന്തമായിട്ട് ഒരു ഹോട്ടൽ തുടങ്ങുന്നത് ലാഭമാവില്ലേ? സംശയമെന്ത്? 10 ഇരട്ടി ലാഭം. ഞാനൊരു ഓട്ടോമൊബൈൽ സ്പെയർ പാർട്ട് ഷോപ്പ് തുടങ്ങിയാൽ എനിക്കുണ്ടാവും മെച്ചം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? സ്വന്തമായിട്ട് മുനിസിപ്പാലിറ്റി തുടങ്ങണം.
ഞങ്ങളെ രണ്ടുപേരുടെയും ബിസിനസിൽ തങ്കക്കൂട്ടിനെ കൂടെ ഞങ്ങൾ പാർട്ട്ണർ ആക്കും. മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള കാശും കിട്ടും, ഞങ്ങളുടെ ലാഭത്തിന്റെ വിഹിതവും കിട്ടും. ഇങ്ങനെ മനപ്പായസം കുടിച്ച് വയറ് വീർപ്പിക്കരുത്. ചെറിയ ഹോട്ടൽ, സ്പെയർ പാർട്സ് കട, ഇതൊക്കെ സ്വപ്നം കാണാൻ കൊള്ളാം. ഇതിന് പുത്തനാര് തരും, തോക്കി കയറി വെടിവെക്കരുത്. ഇന്നത്തെ അവസ്ഥയിൽ നമ്മളെ സാമ്പത്തികമായി സഹായിക്കാൻ ഒരാൾക്ക് കഴിയും. അതാരാ? നമ്മുടെ അമ്മായി അപ്പൻ സാക്ഷാൽ ശ്രീമാൻ അർജുനൻ പിള്ള. ചെന്ന് ചോദിച്ചാൽ മതി, പെട്ടി പറഞ്ഞ് എന്നെ എടുത്ത് തരും. കെട്ട് കെട്ടായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അണ്ടർവെയർ പോലും ഇതുവരെ മേടിച്ചിട്ടില്ല. പിന്നെ നമ്മൾ നേരിട്ട് എന്ന് അമ്മാവനോട് കാശ് വയ്ക്കണോ എന്നല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെ എഴുത്തയക്കണോ, കമ്പി അടിക്കണോ, അതോ കൊറിയർ പയ്യന്മാരെ പറഞ്ഞു വിടണോ? അതൊന്നും വേണ്ട. പിന്നെ നമ്മുടെ ഭാര്യമാരെ കൊണ്ട് ഈ വിഷയം അമ്മാവന്റെ മുമ്പിൽ അവതരിപ്പിക്കണം. എത്രയായാലും അവരങ്ങേരുടെ മക്കളല്ലേ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോ അങ്ങയുടെ മനസ്സലിയാണ്ടിരിക്കില്ല. ഭാര്യമാരോട് പറഞ്ഞാൽ മതി, ഉടനെ ചെന്ന് ചോദിക്കും. ചോദിക്കില്ല, ചോദിപ്പിക്കണം. അതിനാദ്യം അവരെ കയ്യിലെടുക്കണം, സ്നേഹം കൊണ്ട് പൊതിയണം, ശ്വാസം മുട്ടിക്കണം. ഭർത്താക്കന്മാരുടെ സ്നേഹത്തിന്റെ മുന്നിൽ അലിയാത്ത ഭാര്യമാരാരുണ്ട്? അപ്പൊ ഇപ്പൊ നമ്മൾ സ്നേഹം കൊടുക്കുന്നില്ലെന്നാണോ സാറ് പറയുന്നത്? എന്നല്ല, നമ്മുടെ സ്നേഹവും ആത്മാർത്ഥതയും ആവേശവും ഒക്കെ അവർക്കൂടി ബോധ്യപ്പെടുന്ന രീതിയിൽ ഒന്നുകൂടി പ്രകടമാക്കണം. അതിനെന്താണൊരു വഴി? വഴികൾ പലതുണ്ട്. ഷോപ്പിംഗ്, കാപ്പുകുടി, പിക്നിക്. എന്നാൽ ഇനി ഒന്നും നോക്കാനില്ല, വീട് വണ്ടി പൊള്ളാക്കി വഴി ഊട്ടി. ഹോട്ടലിന് ഞങ്ങൾ പേരിന്ന് ചേച്ചി കഴിഞ്ഞു. സുധാകര വിലാസം ഹോട്ടൽ ആൻഡ് ടീ ഷോപ്പ് എന്നിടണമെന്ന് പലരും പറഞ്ഞു, പക്ഷെ ഞാൻ വഴങ്ങിയില്ല. എന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം എന്റെ ഭാര്യ ജയലക്ഷ്മി. അതുകൊണ്ട് ഹോട്ടൽ ജയലക്ഷ്മി എന്ന പേരിടാമെന്ന് തീരുമാനിച്ചു. സ്പെയർ പാർട്സ് ഷോപ്പിന് ജയശ്രീ ഓട്ടോമൊബൈൽ എന്നിടണമെന്ന് തീരുമാനിച്ചു. നീ വിഷമിക്കണ്ട, നിന്റെ പേരിലും എന്തെങ്കിലും ചെറുകിട വ്യവസായം തുടങ്ങാമെന്നാ ഇവര് പറയുന്നത്. പപ്പടത്തിന് ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണല്ലോ. പിന്നെ അതുകൊണ്ട് ജയപ്രഭ പപ്പടം പ്രൈവറ്റ് ലിമിറ്റഡ് എല്ലാം തുടങ്ങാം. പക്ഷെ ഇതിനൊക്കെ കാശ് വേണം. അതിന് നിങ്ങൾ വിചാരിക്കണം. അതിന് ഞങ്ങളുടെ കയ്യിൽ എവിടുന്ന കാശ്? അല്ല, അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കണമെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ എന്തോ ചെയ്യും? ചോദിക്ക്, പറഞ്ഞുകൊടുക്ക തങ്കക്കുട്ട. ആഹാ, അത് ശരി. കാളകള് വാല് പൊക്കുന്ന കണ്ടപ്പോഴേ ഞങ്ങക്ക് തോന്നി. അപ്പൊ ഇതിനാണ് ഞങ്ങളെ ഊട്ടിന്ന് പൊള്ളാച്ചി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് അല്ലേ? അതിനും കൂടിയാണ് എന്ന് പറയുന്നതാവും ശരി. അല്ല, ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ന്യായമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇത് അമ്മാവനോട് അവതരിപ്പിക്കേണ്ട. അയ്യോ, എല്ലാ കാര്യത്തിനും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഉറപ്പാണല്ലോ? അമ്മേ, ഞങ്ങൾ അമ്മയോട് മറ്റൊരു കാര്യം പറയാനും കൂടിയാ വന്നത്. എന്താ മോളെ? സുധാരേട്ടനൊരു ഹോട്ടലിൽ തുടങ്ങാൻ പരിപാടി ഇട്ടിട്ടുണ്ട്. ആണോ? നല്ല കാര്യമാണല്ലോ. ഹോട്ടലിന് പേര് വിട്ടു, ഹോട്ടൽ ജയലക്ഷ്മി എന്ന്. പിന്നെ ഉത്തമേട്ടനും പുതിയ ചില പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അതെന്താ? ഒരു വർക്ക്ഷോപ്പ്, ജയശ്രീ ഓട്ടോമൊബൈൽ. അമ്മേ, നമ്മുടെ ആളിലും ചില പരിപാടികളൊക്കെ ഇല്ലാതില്ല, പക്ഷെ അമ്മ സഹായിച്ചാ നടക്കും. അതെ അമ്മേ, ഞാനോ? അതെ അതെ, അച്ഛനോട് പറഞ്ഞ അമ്മ ഓരോ ലക്ഷം രൂപ വീതം ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണം. ഞങ്ങളുടെ അമ്മയല്ലേ? ഒരു നല്ല കാര്യത്തിനല്ലേ, അമ്മ പറഞ്ഞു നോക്കാം. ഒടിഞ്ഞു പോട്ടെ, അകർത്തെ അയ്യൂലേക്ക് പോയി പാർക്ക് ചെയ്യൂ. നമസ്കാരം, വീഡിയോ എടുക്കണോ? നല്ല കക്ഷണം, നിങ്ങൾ ഇവിടെ നിൽക്കണം. നമസ്കാരം, നമസ്കാരം, എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഓർമ്മയില്ലേ കുളി കണ്ണാൽ നോക്കി കൊതിപ്പിച്ചതോർമ്മയിൽ തങ്ക ഭസ്മക്കൂറിയിട്ട തമ്പുരാട്ടി നിന്റെ ഇപ്പൊ എങ്ങനെയുണ്ട് കുട്ടമ്പനായില്ലേ? തിങ്കളാഴ്ച നോയമ്പിന്ന് മുടക്കും ഞാൻ തെരുവിൽ മലയിൽ നേരിട്ടു കൊണ്ടുവരും ഇളനീർ കുടമിന്നുടക്കും. നിനക്കൊരു പാട്ട് പാടിക്കൂടെ? നല്ലൊരു ദിവസമായിട്ട് അത് വേണം. ഈ ഒരു സന്ദർഭത്തിൽ പാടിയില്ലെങ്കിൽ നീ എവിടുത്തെ പാട്ടുകാരനാണ്? ഒന്നും പറയണ്ട. മൈക്ക് ഒരു മിനിറ്റ് തരാമോ?
പ്രിയമുള്ളവരെ, അടുത്ത ഗാനം ആലപിക്കുന്നത് വരന്റെ അളിയനും അമച്ച രംഗത്തെ പ്രശസ്ത ഗായകനുമായ ശ്രീ തങ്കക്കുട്ടനാണ്. ശ്രീ തങ്കക്കുട്ടൻ കൊണ്ടാവണേ. ഏത് പാട്ടാ പറഞ്ഞ? മാണിക്ക വീണയുമായി. അത് ബെസ്റ്റ്. മാണിക്ക വീണയുമായി പാട്. മാണിക്ക വീണയുമായി മനസ്സിന്റെ താമരത്തുടിലുണർന്നവളേ, പാടുകയില്ലേ വീണ നീറ്റുകില്ലേ നിന്റെ വേദനയല്ല. ഇതാ മുനിസിപ്പാലിറ്റിയിൽ തൈലം തളിക്കാൻ തങ്കക്കൂട്ടനാണല്ലോ, അവൻ ചെക്കന്റെ അളിയനാണോ? ഏയ്, ഒരു അകന്ന ബന്ധു. നിർത്ത് നിർത്ത്, ആ മയക്കം കൊടുത്തേ. നിങ്ങളുടെ ട്രൂപ്പിലുള്ളവർ മാത്രം പാടിയാ മതി. പറയരുത് സാർ, തങ്കക്കുട്ടൻ നന്നായിട്ട് പാടും. പാട് എങ്കിലേ പുറത്തു പോയി വയറ്റി തെറിച്ച് പാട്, ചില്ലറ കാശ് കിട്ടും. സാർ അങ്ങനെ പരിഹസിക്കരുത്. പരിഹസിച്ചെന്ന് എന്തിയുടെ നീ പാടാ, എന്തി ഒന്ന് നോക്കാം. വേണ്ട അയാളെ ഞാൻ വേണ്ട. അളിയന്റെ കല്യാണമാണ്, നമ്മളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. നീ വിഷമിക്കണ്ട, നിനക്ക് എത്ര പ്രോഗ്രാം വേണം ഞങ്ങൾ ഏർപ്പാടാക്കി തരാം. ഞങ്ങളുടെ ഓട്ടോ തൊഴിലാളി യൂണിയന്റെ അടുത്ത കോൺഫറൻസിന് നിന്റെ ഗാനമല്ലാടാ. എന്താണ് ഇത്? ചങ്കക്കൂട്ട ഓട്ടോ ബന്ധല്ലേ, എല്ലാം ദൈവനിശ്ചയ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അങ്ങ് നടക്കും. അത്ര തന്നെ ഇവരൊക്കെ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ് സാറേ. ആണോ? സാധുക്കൾക്ക് കല്യാണം കഴിഞ്ഞ് സൗജന്യ സദ്യ ഉണ്ട്, അപ്പൊ ഇരുന്നാ മതി. സൗജന്യ സദ്യ തന്റെ അമ്മയ്ക്ക് അമ്മായിയമ്മയ്ക്ക് കൊണ്ട കൂടെ മാന്യമായിട്ട് സംസാരിക്കണം. ഇല്ലെങ്കിൽ താൻ എന്തെയോ ക്ഷമിക്കുന്നതിനെതിരെ അതിലുണ്ട്. ആണോ? അപ്പുറക്കേ ഇടാ. ഞങ്ങൾക്ക് വേണ്ടി വളരെയാക്കണ്ട സാറേ, ഞങ്ങൾ ഈ അഹങ്കാരത്തിന്റെ സ്വയം ഞങ്ങളോട് വേണ്ട. ക്ഷമിക്കുന്നവരെ രാജനുണ്ട്. ഒരുമാതിരി വേഷങ്ങൾ കാണിക്കരുത്. അജയ, ഇവന്മാരോട് നിറക്കിവിടാതെ കല്യാണം നടക്കില്ല. ഞങ്ങളെ ആൾക്കാരെ ഇറക്കിവിട്ടാൽ ഞങ്ങൾ പോവും. ഞങ്ങൾ പോയാലേ ചെക്കനും ഞങ്ങളോടൊപ്പം കാണും. ചെക്കൻ്റെ ഇല്ല തന്റെ മോളെ താൻ കെട്ടും. എന്നാ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് മതി. ആ മതി. അജയ, എന്താ നിന്റെ തീരുമാനം? ഒരു മിനിറ്റ്. താനെന്താണോ പന്തങ്ങളുടെ പെരിച്ചാഴി പോലെ നിൽക്കുന്നത്? അവരൊക്കെ വലിയ ആൾക്കാര്, നിങ്ങൾ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. തൽക്കാലം നിങ്ങൾ ആൾക്കാരുടെ ഒന്ന് മാറിയിക്കാൻ പറ അവർക്ക് അടുത്ത മന്ത്രിയിൽ കൊണ്ട് കൊടുക്കാം. അങ്ങനെ ആരുടെ സൗജന്യമൊന്നും വേണ്ട. ഞങ്ങളുടെ ആൾക്കാരെ ഇറക്കി വരുന്നതിന് നീ കൂട്ടു നിൽക്കുന്നുണ്ടെന്നാണ് അറിയേണ്ടത്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവരില്ലാത്ത കല്യാണത്തിന് ഞങ്ങളില്ല. ഇവിടെ കിടന്ന് അലമുണ്ടാക്കുന്നേക്കാൾ നല്ല നിങ്ങൾ അറിയി പോന്നോ. അമ്മ, നിങ്ങളൊന്നും നിർത്ത്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വേണ്ട അമ്മ, ഞങ്ങൾക്ക് തൃപ്തിയായി. ക്ഷണിക്കാത്ത കല്യാണത്തിന് ഞങ്ങൾ വന്നത് സ്നേഹത്തിന്റെയും ബന്ധങ്ങളുടെയും വില ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ടാണ്. പണം മാത്രമേ ഞങ്ങൾക്ക് കുറവുള്ളൂ. ആത്മാ വിവാഹം ഇതുവരെ ആരുടെ മുന്നിൽ പണയം വെച്ചിട്ടില്ല. മനുഷ്യത്തുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാവും. ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇറങ്ങുക. മൂന്ന് സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാരെ ഇല്ലെന്ന് വെച്ച് കല്യാണം മുടക്കണ്ട. എല്ലാരും വരിക. സ്വന്തം ഭർത്താക്കന്മാരോട് അല്പമെങ്കിലും സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നെങ്കിൽ അവർ നമ്മളോട് ഇറങ്ങി വരില്ലായിരുന്നോ? ഈ പെണ്ണുങ്ങൾക്കെല്ലാം കരിങ്കല്ലിന്റെ ഹൃദയമാണെന്ന് പറയുന്ന വെറുതെ അല്ല. നാണം കെടുത്തി കല്യാണ പന്തലിൽ നിറക്കി വിട്ട അവസ്ഥയിലായി പോയില്ലേ നമ്മള്. എന്നിട്ട് അവളന്മാർക്ക് അവിടെ നിൽക്കാൻ ഇങ്ങനെ മനസ്സ് വന്നു. ഞാനാലോ മനസ്സ് വരും. കാരണം അവരുടെ ഉള്ളിന്റെ ഉള്ളില് നമ്മൾ ഇപ്പോഴും അവരുടെ താഴെയാ. വിദ്യാഭ്യാസവും ജോലിയൊന്നുമല്ല, പണം. പണമാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലുത്. എന്നാലും എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഞാൻ അവളെ നോക്കിയത്. അപ്പൊ ഞാനോ? ജയപ്രഭയ്ക്ക് ഒന്നിനും ഒരു കുറവ് ഞാനും വരുത്തിയിട്ടില്ല. ഇനി അതൊക്കെ പറഞ്ഞ് നിലവിളിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം, അവർക്ക് അവരുടെ കാര്യം. നമ്മൾ എത്ര ആരാ മനസ്സിലായില്ല? വേണ്ട, അവിടെ തന്നെ നിന്നാ മതി. നീ ഞാനും തമ്മിലുള്ള ബന്ധാനത്തോടെ തീർന്നു. എന്താട്ടാ സുധാകരേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? ചേട്ടാ വന്നേ. വേണ്ട, ഇനി അവരവരുടെ വീടുകൾ കഴിഞ്ഞാ മതി. സുധാകരേട്ടൻ പറഞ്ഞത് ഞങ്ങളുടെ മൂന്നുപേരുടെ തീരുമാനമാണ്. ഓഹോ, അപ്പൊ മൂന്നുപേരും കൂടെ ചേർന്ന് ഒത്തുകളിയാണല്ലേ? അങ്ങനെ കരുതിയാലും വിരോധമൊന്നുമില്ല. ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്.
ഞങ്ങളെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യാത്ത ഭാര്യമാരുടെ കൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തെന്ന് അറിഞ്ഞ കൊള്ളാം. അതെ, അയ്യോ, നിങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? തെറ്റ് ചെയ്തവർ ഞങ്ങളാ. പെൺമക്കൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത, അവരെ എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുമായിട്ട് ബന്ധം വെച്ചത് ഞങ്ങളുടെ തെറ്റ്. തങ്ങൾക്ക് പറ്റിയ ഭർത്താക്കന്മാരില്ലാന്ന് ഭാര്യമാര് കൂടെ കൂടെ കുത്തി നോവിച്ചിട്ടും അതെല്ലാം മറക്കാനും പൊറുക്കാനും തയ്യാറായത് ഞങ്ങളുടെ തെറ്റ്. അപമാനമെല്ലാം സഹിച്ച് അളിയന്റെ കല്യാണം സ്വന്തം കൂടപ്പുറപ്പിന്റെ കല്യാണം പോലെ ഗംഭീരമാക്കാൻ ശ്രമിച്ചത് ഞങ്ങളുടെ തെറ്റ്. അതെ, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ തെറ്റാണ് ഞാൻ പറയില്ല കുട്ടികളെ. പക്ഷേ അന്ന് ഇവര് നിങ്ങളുടെ കൂടെ വരാതിരുന്നത് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഇല്ലാഞ്ഞിട്ടല്ല. ഈ അമ്മയുടെ നിസ്സഹായാവസ്ഥ അവർക്ക് മനസ്സിലായതുകൊണ്ട് കല്യാണത്തിന് നിങ്ങൾ എല്ലാവരും ഉണ്ടാണെന്നുള്ളത് ഈ അമ്മയുടെ ആഗ്രഹമായിരുന്നു. അത് ഏതായാലും നടന്നില്ല. മക്കളും മരുമക്കളും എന്നുള്ള വ്യത്യാസം എനിക്കില്ല. നിങ്ങളെല്ലാവരും എന്റെ മക്കൾ തന്നെയാണ്. ഈ അമ്മയുടെ കണ്ണീരിന് എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ എന്റെ മക്കൾ ഇവരോട് പൊറുക്കണം. ഇനി ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. ഈ അമ്മയുടെ അപേക്ഷയാ മോനെ. ഒന്ന് മാത്രം ഞാൻ ഉറപ്പു തരാം, അന്ന് നേരിട്ട പോലുള്ള അപമാനം നിങ്ങൾക്കിനി ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾക്ക് തരാനുള്ള കാശിന്റെ കാര്യത്തിലും ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കും. അതൊരവതാരിയല്ല, നിങ്ങളുടെ അവകാശ. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും അവിവേകം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. ഡാഡി പറഞ്ഞത് കേട്ടല്ലോ, എല്ലാ ചുമതലകളും അജയത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന്. മാത്രമല്ല, ഡാഡി എല്ലാ സ്വത്തുക്കളും നമ്മുടെ പേരിൽ എഴുതി വെക്കാൻ പോവാ. അതുകൊണ്ട് അജയത്തിനോട് ഒരു കാര്യം പറയുന്ന ഏൽപ്പിച്ചിരിക്കുക. എന്തു കാര്യം? പറയട്ടെ, ദേഷ്യപ്പെടില്ലല്ലോ. ഇല്ല, പറഞ്ഞോ. ആ ഫ്ളാറ്റിന്റെ പണിയൊന്നും തീർന്നു കിട്ടാത്ത ടെൻഷനിലാ ഡാഡി ഇപ്പോ. അതെന്താ തീരാത്തത്? എങ്ങനെ തീരാനാ? അതിനിടയിൽ ഡാഡി എന്റെ പേരിൽ ഒരു എസ്റ്റേറ്റ് വാങ്ങിച്ചു. അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് ഫിനാൻഷ്യൽ ടൈറ്റ് വന്നത്. പാവം ഡാഡി, ലോണിന് വേണ്ടി ഓടി നടക്കുക. ബാങ്കുകാർക്ക് എസ്റ്റേറ്റിന്റെ ഡോക്യുമെന്റ് മാത്രം പോരാത്ര. അതിനിപ്പോ എന്താ ചെയ്യ? അജയേട്ടൻ വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കും. ഞാൻ വിചാരിച്ചല്ലോ. എങ്ങനെ? അതൊക്കെ ഉണ്ട്, പറയാം. നീ ലൈറ്റ് ഇണക്കി, സമയങ്ങളാണ്. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ കൊറേ നേരമായി ചോദിക്കണല്ലോ, ഞാൻ അവരോട് എന്താ പറയണ്ടേ? നീ ഒന്നും പറയണ്ട, അവര് വന്ന് എന്നോട് ചോദിക്കട്ടെ, അപ്പൊ ഞാൻ സംസാരിച്ചോളാം. പണത്തിന് മാത്രം ഇത്ര കുറവുണ്ടെന്നുള്ളൂ, മാനാഭിമാനമൊക്കെ അവർക്കും ഉണ്ട്. എന്തോ അത്ര കണ്ട് ആക്ഷേപിച്ചല്ലേ അതുങ്ങളെ അവിടുന്ന് ഇറക്കി വിട്ടത്? എന്നിട്ട് ഞാൻ ചെന്ന് പറഞ്ഞപ്പോ അവരെല്ലാം ക്ഷമിക്കാൻ തയ്യാറായി. അല്ലെങ്കിൽ പെമ്മക്കളെ മൂന്നും ഇവിടെ തന്നെ നിന്നേനെ. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞ രൂപ അവർക്ക് കൊടുക്കണം. രൂപ എന്ന് പറയുമ്പോ ഒന്നും രണ്ടും അല്ല, മൂന്ന് പേർക്കും കൂടി 3 ലക്ഷം കൊടുക്കണ്ടേ? ഇത് ഞാൻ എവിടെ നിന്നുണ്ടാക്കും? മാത്രല്ല, അജയന് ചില പുതിയ പദ്ധതികളൊക്കെ തുടങ്ങാനുള്ള പരിപാടി ഉണ്ട്. ഞാൻ അവനെ സഹായിക്കാന്ന് വാക്കും കൊടുത്തു. അതിന്റെ ഇടയില് നോക്കട്ടെ എന്താ വേണ്ട വെച്ച് ചെയ്യാം. നീ പോയി ചായ എടുത്തുണ്ടോ? പോയ കാര്യം എന്തായി മോനെ? എല്ലാം ശരിയായി വന്നതച്ചാ, പക്ഷെ ചെറിയൊരു പ്രശ്നം. ലോൺ പാസ്സാണെങ്കിൽ എന്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ബാങ്കിന് ബോധ്യമാണ് അത്ര, ഒരു വിശ്വാസത്തിന് വേണ്ടി മാത്രം. അതെ, ബാക്കിയൊക്കെ ഡാഡി ശരിയാക്കിക്കോളും. അതിന് ഞാനിപ്പോ എന്താ വേണ്ടേ? നമ്മുടെ ഈ പ്രോപ്പർട്ടി എന്റെ പേരിലാണെന്ന് അവരെ കാണിക്കണം. അതിനെന്താ ബുദ്ധിമുട്ട്? നീ പോയി കടലാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വാ. എവിടെയാ വേണ്ടേന്ന് വെച്ചാൽ ഞാൻ ഒപ്പിടാം. എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നടുക്കടാ. എവിടെയാണ്ടേ? ഇവിടെ ഒരു ചേച്ചിമാര് കുറച്ച് കാശ് ചോദിച്ചിട്ടുണ്ട്, അമ്മ കൊടുക്കാന്ന് പറയുകയും ചെയ്തു.
ലോൺ കിട്ടിയ നിന്റെ ആവശ്യം കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ എന്റെ ആവശ്യത്തിന് എന്നെ തകയില്ല. അച്ഛാ ഇനിയും കുറെ കാശുകൂടി വേണം, അതെങ്ങനെ ഉണ്ടാക്കും എന്നുള്ള ടെൻഷനില്ല അജേട്ടൻ. ഓ അത് ശരി. നിങ്ങൾ എന്തേ കാണിക്കണേ, ഉള്ളത് മുഴുവനും അവന്റെ പേർക്ക് എഴുതി കൊടുക്ക. അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? വെള്ളം കൊണ്ട് എത്ര ദിവസമായി പട്ടിയപ്പണി നിന്റെ അച്ഛന്റെ പുറകെ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. നിന്റെ പെങ്ങന്മാരുടെ കാര്യം തന്നെയാ ഞാൻ പറഞ്ഞത്. അമ്മ ഞാൻ ബാങ്കിന്റെ നിർത്ത്, വിശദീകരണമൊന്നും വേണ്ട. അവസാനം വാവിട്ടൊന്ന് കരയാൻ പെൺകുട്ടികളെ ഉണ്ടാവൂ. ആമക്കളെ വളർത്തുന്നൊക്കെ കണക്കാം, പുതിയ സോങ്ങൾ കിട്ടുമ്പോ എന്തെല്ലാം ഒക്കെ മറക്കും. അമ്മേ ഓ ഭാര്യയുടെ മുമ്പിൽ വെച്ചൊന്ന് വഴക്ക് പറഞ്ഞപ്പോ നിനക്ക് സഹിക്കുന്നില്ല അല്ലേ? അതുപോലെ നിന്റെ ചേച്ചിമാർ അവരുടെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ ചെറുതാവുന്നത് കാണാൻ എനിക്കും ഉണ്ടടാ വിഷമം. നീ ഇനി ഓരോന്ന് പറഞ്ഞ അവനെ വിഷമിപ്പിക്കണ്ട. നിങ്ങൾക്ക് എപ്പോഴും അവനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. അതുങ്ങളും നമ്മുടെ മക്കൾ തന്നെയല്ലേ, അവരെ കരയുന്ന കണ്ടാലും നമുക്ക് വേദനിക്കില്ലേ? ഇല്ല നിങ്ങൾക്ക് വേദനിക്കില്ല. പണ്ട് മുതലേ ഉണ്ട് ഈ തരംതിരിവ്. ആദ്യത്തെ രണ്ടും പെണ്ണായി പോയപ്പോ എന്നോടുള്ള സ്നേഹത്തിന് പോലും കുറവ് കാട്ടിയത് എനിക്ക് ഓർമ്മയുണ്ട്. ചാരുവേ പറയണോ, മനസ്സിൽ അടക്കി പിടിച്ചോണ്ട് നടക്കാൻ വയ്യ എനിക്ക്. അടങ്ങി അനുസരിച്ച് മടുത്തു. ഇത്രയൊക്കെ സംസാരിക്കാൻ ഇവിടിപ്പോ എന്താ ഉണ്ടായത്? എന്തോ എനിക്ക് പേടിയാവുന്നു, എന്റെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? നീ ഇനി നോക്കുകയും പറയൊന്നും വേണ്ട, അവർക്ക് ഇനി നയാ പൈസ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ദുഷ്ടനാ നിങ്ങൾ ദുഷ്ടൻ. അനുഭവിക്കും, എന്റെ കുഞ്ഞുങ്ങളെ വേദനിപ്പിച്ച് അനുഭവിക്കും. ഈശ്വരൻ നിങ്ങളെ വെറുതെ വിടില്ല. അനുഭവിക്കും നിങ്ങൾ ദുഷ്ടൻ.